CBSE 12th class പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. രണ്ട് പെൺകുട്ടികൾക്ക് 500-ൽ 499 മാർക്ക്. പെൺകുട്ടികളുടെ വിജയശതമാനം 88.7%, ആൺകുട്ടികളുടെ വിജയശതമാനം 79.4%. ഏറ്റവും മികച്ച വിജയശതമാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരമാണ്, 98.2%. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പരീക്ഷ നടന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമായി 4974 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഇത്തവണ ഒരുക്കിയത്. ഇതിൽ 78 കേന്ദ്രങ്ങൾ വിദേശത്തായിരുന്നു. 13 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. May 3rd ഫലം പ്രസിദ്ധീകരിക്കുമെന്നറിയിച്ച പരീക്ഷാഫലം നേരത്തെ പ്രഖ്യാപിക്കാൻ CBSE തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൽ IS ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി തമിഴ്നാട്ടിൽ 3 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. കാരക്കൽ, കുംഭകോണം, രാമനാഥപുരം എന്നിവിടങ്ങളിലാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘത്തിന്റെ റെയ്ഡ്. SDPI, പോപ്പുലർ ഫ്രണ്ട്, തൗഹീദ് ജമാഅത്ത് എന്നീ സംഘടനകളുടെ ഓഫീസുകളിലാണ് റെയ്ഡ് നടത്തിയത്. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി IS കേസിൽ അറസ്റ്റിലായ റിയാസ് അബൂബക്കർ മൊഴി നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തമിഴ്നാട്ടിൽ 3 ഇടങ്ങളിൽ NIA റെയ്ഡ് നടത്തുന്നത്. റെയ്ഡിൽ ചില സുപ്രധാന രേഖകൾ കണ്ടെത്തിയെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവർക്കെതിരായ പരാതികളിൽ തിങ്കളാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി. ഇരുവർക്കും എതിരായി ലഭിച്ച പരാതികളിൽ May 6 മുൻപായി തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർക്കെതിരെ നൽകിയ പരാതികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ആണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. എന്നാൽ ഇരുവർക്കുമെതിരെ ലഭിച്ച 11 പരാതികളിൽ 2 എണ്ണത്തിൽ തീരുമാനമെടുത്തെന്നും മറ്റ് പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ നയതന്ത്ര വിജയമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. മസൂദ് അസറിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പ്രമേയത്തെ അനുകൂലിക്കാൻ ഇത്രനാളും തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് ചൈനയായിരുന്നു. രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാൽ ഇനി തടസ്സം നിൽക്കില്ലെന്ന ചൈനയുടെ നിലപാടോടുകൂടിയാണ് മസൂദ് അസർ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. 10 വർഷത്തിന് ശേഷം തടസ്സവാദം നീക്കിയ ചൈനയുടെ നടപടി ഉചിതമായ കാര്യമാണ് ചെയ്തതെന്ന് വൈറ്റ് ഹൌസ് പ്രതിനിധി അറിയിച്ചിരുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള തങ്ങളുടെ നിലപാട് വെറും വാചകമണി മാത്രമല്ലെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചൈന തിരിച്ചറിഞ്ഞെന്നും വൈറ്റ് ഹൌസ് പ്രതിനിധി പറഞ്ഞതായി PTA റിപ്പോർട്ട് ചെയ്യുന്നു. സ്പെയിനിന് ഫുട്ബോൾ ലോകകപ്പ് നേടിക്കൊടുത്ത നായകനും ഏറെക്കാലം സ്പെയിൻ ദേശീയ ടീമിന്റെയും സ്പാനിഷ് വമ്പന്മാരായ റയൽ മഡ്രിഡിന്റെയും ഗോൾ കീപ്പറുമായിരുന്ന ഐക്കർ കസിയസിന് ഹൃദയാഘാതം. നിലവിൽ പോർച്ചുഗീസ് ക്ലബ് പോർട്ടോ FCയുടെ താരമായ 37-കാരൻ കസിയസിന് പരിശീലനത്തിനിടെയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തിന്റെ ക്ലബ്ബായ പോർട്ടോ സ്ഥിരീകരിച്ചു. അതേസമയം കസിയസ് ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.